ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സംസ്ഥാനത്ത് ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ബസ് ചാർജ് വർദ്ധനയുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ ശുപാർശകൾ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. ശ്രീ രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് പൊതുവെ അംഗീകരിക്കാനാണ് തീരുമാനിച്ചത്. അതനുസരിച്ച് മിനിമം ചാർജ് 1 രൂപ കൂടും. ഇതനുസരിച്ച് മിനിമം ചാർജ് 5 രൂപയിൽ നിന്ന് 6 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഫാസ്റ്റ് പാസഞ്ചറിന്റേത് 7 രൂപയിൽ നിന്ന് 8 രൂപയായി. സൂപ്പർ ഫാസ്റ്റ് 12 രൂപയും സൂപ്പർ എക്സ്പ്രസ് 17 രൂപയും സൂപ്പർ ഡീലക്സ് 25 രൂപയും ലക്ഷറി ഹൈടെക് വോൾവോ ബസ്സുകൾക്ക് 35 രൂപയുമാണ് മിനിമം ചാർജ്. കിലോമീറ്റർ ചാർജ് 55 പൈസ 58 പൈസയാക്കി ഉയർത്തി. ഫാസ്റ്റ് പാസഞ്ചറിന് 62 പൈസയും സൂപ്പർ ഫാസ്റ്റിന് 65 പൈസയും സൂപ്പർ എക്സ്പ്രസിന് 70 പൈസയും സൂപ്പർ ഡീലക്സിന് 80 പൈസയും ലക്ഷറി ഹൈടെക് ബസ്സിന് 1 രൂപയും വോൾവോ ബസ്സുകൾക്ക് 1 രൂപ 20 പൈസയുമാണ് കിലോമീറ്റർ നിരക്ക്. വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ 50 പൈസ 1 രൂപയാക്കി ഉയർത്തി. എന്നാൽ വിദ്യാർത്ഥി കൺസെഷൻ ബസ് ചാർജിന്റെ 25% രാമചന്ദ്രൻ കമ്മീഷന്റെ ശുപാർശ മന്ത്രിസഭ തള്ളി. വർദ്ധിപ്പിച്ച നിരക്കുകൾ ഉടൻ പ്രാബല്യത്തിൽ വരും. എന്നാൽ ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. ഇക്കാര്യം പിന്നീട് ചർച്ച ചെയ്യും. ആർ അനന്തകൃഷ്ണൻ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.